മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഏയാർനഗർ പഞ്ചായത്തിലെ വി കെ പടി എന്ന സ്ഥലത്താണ്. വി കെ പടിക്ക് ഇവിടെയൊക്കെ നമ്മുടെ ഹൈവേയുടെ വികസനം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മരങ്ങളൊക്കെ മുറിക്കപ്പെട്ടു. അപ്പം മരങ്ങളൊക്കെ മുറിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിലുള്ള പക്ഷികളുടെ ആവാസ കേന്ദ്രമായിരുന്ന അവരുടെ ഭവനങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എന്താണ് പ്രശ്നങ്ങളായിട്ട്, അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ വെട്ടിയ കാരണം പക്ഷികൾക്കൊക്കെ കൂട്, അതുപോലത്തെ തണൽമരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും ഹൈവേ വികസനം അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മരങ്ങൾ മുറിക്കും. എന്നിരുന്നാലും ഈ മരങ്ങൾ മുറിക്കുമ്പോഴേ ഈ പക്ഷികളെ സംരക്ഷിക്കേണ്ടത് ഈ മരം മുറിക്കുന്നവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുളിമരമാണ് മുറിച്ചിട്ടുള്ളത്. ഈ പുളിമരം മുറിച്ചിട്ടപ്പോഴേ ഇതിൽ ഒരുപാട് എരണ്ടയുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വവ്വാലിൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ മറ്റ് പക്ഷികളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെ അതിനൊന്നും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാതാണ് ഈ മരം മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാണാൻ സാധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് കൂടുകളും ഒക്കെ നഷ്ടപ്പെട്ടു. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോറസ്റ്റ് അധികൃതരും അതുപോലെ പോലീസും അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന് കാണിച്ചാണ് കാണുക. അപ്പോൾ ആ ചാനലുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാനലൊക്കെ വന്നിട്ട് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്നിപ്പോൾ കെ എൻ ആർ സിയുടെ ആളുകളെയും കാണാനില്ല, ആരെയും കാണാനില്ല. എന്നിപ്പോൾ പണിയൊക്കെ നിർത്തി വെച്ചിട്ട് അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ കേസൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ തിരുവങ്ങാടി പോലീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ഒരുപാട് പേരുടെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വളരെ എന്താണ് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ മൊത്തം ഈ ഒരു വാർത്ത തന്നെയായിരിക്കും എല്ലാ എന്താണ് ചാനലും ഏറ്റുപിടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇത് ഒരുപാട് വിഷമമുണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് ഒരുപാട് എന്താണ് പക്ഷിയുടെ കുഞ്ഞുങ്ങളുടെ ജീവനും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് എന്താണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇതിൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് മുതിർന്ന ആളുകളുണ്ട്. അവരൊക്കെ എപ്പോഴും നമ്മളെ വീക്കപ്പടിയിലും അതുപോലെ തന്നെ ഈ കടയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ തണൽ മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നമ്മളൊരു കടക്കാരുണ്ട് കാക്ക. നിങ്ങൾ ഈ മരം മുറിക്കാൻ സമയത്തോടെ ഉണ്ടായിരുന്നോ? ഒരുപാട് പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തോ? ഏതാ കൂടുതലുണ്ടായിരുന്നത്? ഇരണ്ട. പിന്നെ ഏതുണ്ടായത്? ആ ഇരണ്ട കൊക്ക് അല്ലേ. അതുപോലെ തന്നെ ദേശാടന പക്ഷികളും ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ. ആ തന്നെ. പിന്നെ വേറെന്താ വെച്ചാൽ ഇത് മുറിച്ച സമയത്ത് കുറെ കുഞ്ഞുങ്ങളൊക്കെ എന്താ പേര് ചെയ്ത് അതൊന്നും സംരക്ഷിച്ചില്ല അല്ല. ഞാൻ ചോദിക്കണമെങ്കിൽ അപ്പൊ ഇവര് കുഞ്ഞുങ്ങൾ എന്നാണ് വീണ സമയത്ത് കുഞ്ഞുങ്ങളെ മാറ്റൊന്നും ചെയ്തിട്ടില്ല? നേരെ മരം കട്ട് ചെയ്തു താഴോട്ട് തള്ളിയിട്ടു. അപ്പൊ ശരിക്കും ആ കുഞ്ഞുങ്ങളൊക്കെ അവർ സംരക്ഷിക്കേണ്ടത്. ഒന്ന് സംരക്ഷണം കൊടുത്തില്ല, അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഇതിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടായിട്ട് കാട്ടില് എന്താണ് വിടുന്നതിനൊക്കെ വളർത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ? ശരിക്കും അങ്ങനെയാണ് ഇവര് ചെയ്യേണ്ടത്. ശരിക്കും വെച്ചാല് ഇവര് എന്നാണ് ഈ കട്ട് ചെയ്തിട്ട് ഇവര് ഇറ്റാച്ചിക്ക് വേണ്ടി തള്ളിയിട്ടു. ആ കട്ട് ചെയ്തിട്ട് ഇറ്റാച്ചിക്ക് തള്ളിയിട്ടു. ഓക്കെ. ഫോറസ്റ്റിലേക്ക് ആ ഫോറസ്റ്റിലേക്ക് വിവരം കൊടുത്തില്ല. ആ അതുകൊണ്ടാണ് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടത്. പറഞ്ഞോളി. പറക്കാൻ കഴിയുന്നൊക്കെ പറന്നുപോയി, അല്ലാത്തതൊക്കെ ഇവിടെ കണ്ട് ചത്തുപോയി. ചത്തുപോയി അല്ലേ. ഇന്നിപ്പോ ഇവിടെ ഇവിടെ ആരൊക്കെ വന്നിപ്പോ? ഫോറസ്റ്റിന്റെ ആളുകൾ വന്നാ? ഫോറസ്റ്റ് പിന്നെ ഉണ്ട് കേസെടുത്തു. നമ്മുടെ നാട്ടുകാരായിട്ടുള്ള റാഫി അതുപോലെ അഷർഫ് ഒരു കൂട്ടുകാരനൊക്കെ നമ്മളെ കൂടെ ചേരുന്നുണ്ട്. ഇന്നലെ ഈ മരം മുറിച്ച സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ? മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുന്നേ മുറിച്ചപ്പോ കൂടുതലും മരങ്ങൾ ഇവിടുന്ന് മുറിച്ചപ്പോ പക്ഷികള് പോയിട്ടുണ്ടായി. പക്ഷികളല്ലേ. ഇതിന് മുന്നേ നമ്മള് പറഞ്ഞാണ് ഈ ടൈം കഴിയുമ്പോ ഇതുപോലെ ഇവര് വിരിഞ്ഞ് കുട്ടികൾ പറക്കാറാണ് സമയത്ത് ഇവരെന്തായാലും ഇതുവരെ കാത്തിക്കാനുള്ള ടൈം കൊടുത്തില്ല. അപ്പൊ ഇവരെ അഭിപ്രായം എന്താന്ന് വെച്ചാല് ഇവിടെ ഈ മരം മുറിക്കുന്ന സമയത്ത് ഈ മരത്തിന്റെ മുകളിൽ ഒരുപാട് ദേശാടന പക്ഷികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എരണ്ടകളും അതുപോലെ കാക്കകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സമയത്താണ് ഇവരുടെ ഈ പ്രജനനം നടക്കുക. അപ്പൊ ഈ പ്രജനനം നടന്നിട്ട് ഇവർക്ക് ഈ പറവ അറ്റാത്ത കുഞ്ഞുങ്ങളുള്ള മരമാണ് വെട്ടിത്തട്ട്. ആ അപ്പൊ ഈ പക്ഷികള് മരം മുറിച്ചിട്ട് ഇവര് താഴോട്ട് കുഞ്ഞുങ്ങൾ വീണ സമയത്ത് കണ്ടു നിന്നവരുടെ നെഞ്ച് വെടച്ചു പോയി എന്നാണ് പറയുന്നത് അല്ലേ? ഭയങ്കരമായിട്ട്. ഓക്കെ.